അവയൊക്കെയാണ് റെസിസ്റ്ററുകൾ, ഇൻഡക്ടറുകൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നിവ. വിവിധ തരത്തിലും വിവിധ അളവുകളിലുമുള്ള റെസിസ്റ്ററുകൾ ലഭ്യമാണ്. കാർബൺ റെസിസ്റ്റേഴ്സ്, സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം നിയന്ത്രിച്ച് ഓരോ ഘടകത്തിനും ആവശ്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രദാനം ചെയ്യുക എന്നതാണ് റെസിസ്റ്ററുകളുടെ ധർമ്മം. റെസിസ്റ്റൻസ് അളക്കുന്നത് ഓം എന്ന യൂണിറ്റിലാണ്. ഇൻഡക്ടറുകൾ, സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുവാൻ കഴിവുള്ള കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. ഈ കഴിവിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഹെൻറി ആണ് ഇതിൻ്റെ യൂണിറ്റ്. കപ്പാസിറ്റേഴ്സ്, സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കുന്നതിനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കുന്നതിനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്ററുകൾ. രണ്ട് സമാന്തര ലോഹ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു ഡൈലക്ട്രിക് വെച്ചാണ് കപ്പാസിറ്റർ നിർമ്മിച്ചിട്ടുള്ളത്. കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ്. ഡയോഡുകൾ, ഒരു ഡയോഡിൻ്റെ ചിത്രവും അതിനു താഴെ അതിൻ്റെ പ്രതീകവുമാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ഐ സി, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം കുറക്കാൻ സഹായകമായി തീർന്ന മറ്റു ഘടകങ്ങളിലൊന്നാണ് സെമി കണ്ടക്ടേഴ്സ് അഥവാ അർദ്ധചാലകങ്ങൾ. പദാർത്ഥങ്ങളെ അവയുടെ ചാലകതയുടെ അടിസ്ഥാനത്തിൽ ചാലകങ്ങളെന്നും ഇൻസുലേറ്ററുകളെന്നും തരംതിരിക്കാം. എന്നാൽ ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില പദാർത്ഥങ്ങളുണ്ട്. അവയാണ് അർദ്ധചാലകങ്ങൾ. ജർമേൻ, സിലിക്കൺ എന്നിവയാണ് പ്രധാന അർദ്ധചാലകങ്ങൾ. ഇത്തരം അർദ്ധചാലകങ്ങളിൽ മറ്റു ചില മൂലകങ്ങൾ കലർത്തി അവയുടെ ചാലകതയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പല ഇലക്ട്രോണിക് ഘടകങ്ങളും നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റം വരുത്തുമ്പോൾ അവയുടെ ചാലകത വർദ്ധിക്കുകയും ചെയ്യുന്നു. അർദ്ധചാലകം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ്. ഡയോഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ പാഠഭാഗത്തു നിന്നും ഒരു പരീക്ഷണം. രണ്ട് സെല്ലുകൾ, ഒരു ഡയോഡ്, ബൾബ്, സ്വിച്ച് എന്നിവ ശ്രേണിയിൽ കണക്ട് ചെയ്യുന്നു. ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആയിരിക്കുമ്പോൾ ബൾബ് ജ്വലിക്കുകയും റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ ബൾബ് കത്തുകയും ചെയ്യുന്നില്ല. ഇതിൽ നിന്നും ഡയോഡ് ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ മാത്രമാണ് വൈദ്യുതി കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കാം. ഡയോഡ് മാറ്റി പകരം ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാലോ? ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഏതു ദിശയിലായാലും ബൾബ് പ്രകാശിക്കുന്നത് കാണാം.
ഈ പ്രവർത്തനങ്ങളിൽ നിന്നും ഡയോഡിലൂടെ വൈദ്യുതി കടന്നു പോകത്തക്ക വിധം സർക്യൂട്ടിൽ അതിനെ ബന്ധിപ്പിക്കുന്നതിനെ ഫോർവേഡ് ബയാസിംഗ് എന്നും മറിച്ചാണെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് എന്നും പറയാം. LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഡയോഡ് ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ മാത്രം വൈദ്യുതി കടത്തിവിടുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. അങ്ങനെ വൈദ്യുതി കടത്തിവിടുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു ഡയോഡാണ് LED. ഫോർവേഡ് ബയാസിൽ മാത്രം LED വൈദ്യുതി കടത്തിവിടുന്നു. റെക്ടിഫിക്കേഷൻ. AC വൈദ്യുതിയെ ഡയോഡ് ഒരേ ദിശയിലുള്ള അഥവാ DC വൈദ്യുതി ആക്കി മാറ്റുന്നു. ഇതാണ് റെക്ടിഫിക്കേഷൻ. ഇത് സാധ്യമാക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. ഫോർവേഡ് ബയാസിൽ മാത്രം വൈദ്യുതി കടത്തിവിടാനുള്ള ഡയോഡിൻ്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് റെക്ടിഫയർ ഉണ്ടാക്കിയിരിക്കുന്നത്. വിവിധ കറണ്ട് കപ്പാസിറ്റി, വോൾട്ടേജ് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എന്നിവ കൈകാര്യം ചെയ്യുവാൻ വിവിധ തരത്തിലുള്ള ഡയോഡുകൾ ഉണ്ട്. ഈ പരീക്ഷണത്തിൽ ചുവന്ന വയർ ബാറ്ററിയുടെ പോസിറ്റീവിലും കറുത്ത വയർ ശ്രേണിയിൽ ഘടിപ്പിച്ച ഒരു ബൾബോടുകൂടി ബാറ്ററിയുടെ നെഗറ്റീവിലും ഘടിപ്പിച്ചിരിക്കുന്നു. ഇവ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്തപ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് കാണാം. ഒരു ഡയോഡ് ഇതിനിടയിൽ ആനോഡിൽ ചുവപ്പും കാഥോഡിൽ ബ്ലാക്കും കൊടുത്തപ്പോൾ ബൾബ് പ്രകാശിച്ചു, അതായത് ഫോർവേഡ് ബയാസിൽ. എന്നാൽ കാഥോഡിൽ ചുവപ്പും ആനോഡിൽ ബ്ലാക്കും കൊടുത്തപ്പോൾ പ്രകാശിക്കുന്നില്ല. ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ നിന്നും ഒരു ഡയോഡിലൂടെ AC വോൾട്ടേജ് ഒരു ലോഡ് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഹാഫ് വേവ് DC ലഭിക്കും. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൽ റെക്ടിഫിക്കേഷന് ശേഷം ലഭിച്ച വൈദ്യുതി ഇടവിട്ട വൈദ്യുതിയായിരുന്നു. അതിനെ ഫുൾ വേവ് റെക്ടിഫയർ ആക്കുന്നതിനുള്ള സർക്യൂട്ടാണ് ഇവിടെ. ഇവിടെ രണ്ടു ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോർമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്ററിലുള്ള ടാപ്പിംഗ് ലോഡ് റെസിസ്റ്ററിലേക്ക് നേരിട്ടും മറ്റു രണ്ട് അഗ്രങ്ങളും രണ്ട് ഡയോഡിലൂടെ ലോഡിലേക്കും കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു ഫുൾ വേവ് DC നമുക്കിവിടെ ലഭിക്കും. ട്രാൻസിസ്റ്ററുകൾ. അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ഇലക്ട്രോണിക് ഘടകമാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററുകൾക്ക് മൂന്ന് ടെർമിനലുകൾ ഉണ്ടായിരിക്കും. എമിറ്റർ, ബേസ്, കളക്ടർ. നിർമ്മാണത്തിനുപയോഗിച്ചിട്ടുള്ള പദാർത്ഥങ്ങളുടെ സവിശേഷത, നിർമ്മാണ രീതി തുടങ്ങിയവയിലെ പ്രത്യേകതകൾ കാരണം നൂറുകണക്കിന് വ്യത്യസ്ത ട്രാൻസിസ്റ്ററുകൾ ഉണ്ട്. കഴിഞ്ഞ തലമുറയിലെ വാൽവുകളുടെ സ്ഥാനമാണ് ട്രാൻസിസ്റ്റർ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ പ്രതീകമാണിത്. അടുത്തതായി ഒരു PNP ട്രാൻസിസ്റ്റർ. ആംപ്ലിഫിക്കേഷൻ. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുത തരംഗങ്ങൾക്ക് ഒരു ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിനെ കമ്പനം ചെയ്യിക്കാൻ മാത്രം ശക്തി ഉണ്ടാവില്ല. അതിനാൽ മൈക്രോഫോണിൽ നിന്നുള്ള സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ആംപ്ലിഫിക്കേഷൻ. ഒരു മൈക്രോഫോണിൽ നിന്നുള്ള ശബ്ദ സിഗ്നലിൻ്റെയും ആംപ്ലിഫിക്കേഷന് ശേഷമുള്ള ശബ്ദ സിഗ്നലിൻ്റെയും ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IC അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ
ഡയോഡ് എന്നീ ഘടകങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. സങ്കീർണമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഇത്തരം 10,000 ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഒരു ചെറിയ അർദ്ധചാലക പാളിയിൽ ഇത്തരം ലക്ഷക്കണക്കിന് ഘടകങ്ങൾ അനുയോജ്യമാം വിധം പരസ്പരം ബന്ധിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന സംവിധാനത്തെയാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC ചിപ്പ് എന്ന് പറയുന്നു. ദശലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഒരു ചെറിയ പ്രോസസ്സർ ചിപ്പിനുള്ളിൽ ഒതുക്കിയിരിക്കുന്നത്. This technology matured, but chips are not restricted to this process. Some utilize wafers. For wafers, silicone is the canvas on which the portrait is painted. Low material costs and good temperature ranges to manage. Many layers make up a wafer scheme. Its silicone and aluminum are gray, but refracted light gives way to It now can be found in many everyday things, from computers to cellular phones and cars, and most likely, whatever our future might bring.